ലോകത്തെ സാക്ഷിയാക്കി ഇന്ത്യയുടെ അഭിമാന ദൌത്യം ചന്ദ്രയാൻ 3 ഭ്രമണപഥത്തിൽ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 2:35 വിക്ഷേപണം. 5, 4, 3, 2, 1, 0. +5 seconds. Lift off normal. Here we have a majestic lift off of LVM3 M4 rocket carrying India's prestigious Chandrayaan 3 spacecraft. P2 tracking. Prajwalan aur safaltapurn utthapan LVM3 M4 rocket ka. Yah bhimkaya rocket aasman ko cheerte hue apni bhayank dahar se charon or kampan utpann kar raha hai. വിക്ഷേപണം വിജയകരമായി പൂർത്തീകരിച്ചെന്ന ISRO രാജ്യത്തിന് അഭിമാന നിമിഷമെന്ന ISRO ചെയർമാൻ എസ് സോമനാഥ്. Chandrayaan 3 has started its journey towards moon. Our dear LVM3 has already put Chandrayaan 3 craft into the precise orbit around Earth. 170 by 36,500 kilometer was its intended target orbit, and it is precisely there now. And let us wish all the best for the Chandrayaan 3 craft to make its further orbit raising maneuvers and travel towards moon in the coming days. So let me wish all the very best to Chandrayaan 3 for its further journey towards moon. 40 ദിവസത്തെ സഞ്ചാരത്തിന് ശേഷം ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രനിൽ ഇറങ്ങും. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയായിരിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ചന്ദ്രയാൻ 3 എത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ISRO നൽകുന്ന വിവരം എന്താണ്? ഇനി കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് വരെയുള്ള ഓരോ ഘട്ടങ്ങളും നിർണായകമാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ ISRO നൽകുന്ന വിവരം? രേണുക, ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ്. ഇനി 40 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 23 അർദ്ധരാത്രിയിലാണ് ചന്ദ്രയാൻ പേടകം ചന്ദ്രനിലെത്തുക എന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ആദ്യ 22 മിനിറ്റിൽ തന്നെ ഈ ഒരു പേടകം ഭ്രമണപഥത്തിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനുശേഷം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുകയും ചെയ്തു. ഒപ്പം തന്നെ പൊതുജനങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ലോഞ്ചിങ് ഏർപ്പെടുത്തുകയും ചെയ്തത്. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അതായത് ലോകത്തിന് അഭിമാന നിമിഷം എന്ന് തന്നെ വേണം പറയാൻ. ഇന്ത്യയുടെ അഭിമാന പേടകം ചന്ദ്രയാൻ 3 ഏറെ പാളിച്ചകളൊക്കെ തന്നെ ചന്ദ്രയാൻ 2 ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഏറെക്കുറെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ISRO ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തത്. ഏകദേശം 610 കോടി രൂപ ചെലവിലാണ് ഈ ഒരു പേടകം നിർമ്മിക്കുകയും ചെയ്തത്. അതിൻ്റെ ലോഞ്ചിങ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും നിലവിൽ അത് ഭ്രമണപഥത്തിൽ വളരെ വിജയകരമായി തന്നെ എത്തുകയും ചെയ്തു. അതിൽ കരയിന്ധനം ഉപയോഗിച്ചാണ് റോക്കറ്റ് ആദ്യം പറന്നുയർന്നത്. അതിൽ 108.1 സെക്കൻഡിൽ ഏകദേശം 44 കിലോമീറ്റർ ഉയരത്തിലെത്തിയപ്പോൾ ഈ ദ്രാവക എഞ്ചിൻ വേർപെടുകയും ചെയ്തു. 127 സെക്കൻഡിൽ റോക്കറ്റ് 62 കിലോമീറ്റർ ഉയരത്തിലെത്തിയപ്പോൾ കരയിന്ധന എഞ്ചിനുകളും വേർപെടുകയും ചെയ്തു. തുടർന്ന് 114 കിലോമീറ്റർ വേഗത്തിൽ ഉയരത്തിലെത്തിയപ്പോഴാണ് ഇത് പ്രൊപ്പൽഷൻ മൊഡ്യൂളിനെ സുരക്ഷിതമാക്കാൻ ഘടിപ്പിച്ചിരുന്ന താപവാചകങ്ങൾ വേർപെടുകയും ചെയ്തത്. തുടർന്ന് 305 സെക്കൻഡിൽ 175 കിലോമീറ്റർ ഉയരം കഴിഞ്ഞപ്പോൾ ദ്രാവക എഞ്ചിനുകൾ പൂർണ്ണമായും വേർപെടുകയും ചെയ്തു. തുടർന്ന് ക്രയോജനിക് എഞ്ചിനുകൾ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ സിഗ്നലുകളൊക്കെ തന്നെ ISRO ലഭ്യമാവുകയും ചെയ്തു. 954 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. അത്തരത്തിലുള്ള വിജയകരമായ ലോഞ്ചിങ് സംവിധാനങ്ങൾ തന്നെയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. അതായത് വിചാരിച്ച പോലെ തന്നെ ISRO ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം തന്നെയായിരുന്നു ഈ ഒരു വിക്ഷേപണം വിജയകരമായതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പിന്നാലെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ലാൻഡർ സംയുക്തം വേർപെട്ട ദീർഘവൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിലെത്തി ഭൂമിയുടെ അടുത്ത് ഏകദേശം 170 കിലോമീറ്ററും അകലെ 36,500 കിലോമീറ്ററും ദൂരവ്യത്യാസമുള്ളതാണ് ഈ ഒരു ഭ്രമണപഥം. അവിടെയാണ് ഇപ്പോൾ എത്തിയത് എന്നാണ് 22 മിനിറ്റിന് ശേഷം ISRO വ്യക്തമാക്കുകയും ചെയ്തത്. നേരത്തെ അറിയിച്ചതുപോലെ തന്നെ 2:35 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഈ അഭിമാന പേടകം കുതിച്ചു വരികയും ചെയ്തത്. ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ലോകത്തിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഈ അഭിമാന പേടകം കുതിച്ചു വരികയും ചെയ്തത്. എന്തായാലും ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ്. മിഥുൻ, ചന്ദ്രയാൻ 2 പരാജയം, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പൂർണ്ണ കരുതൽ എടുത്തുകൊണ്ടും മറ്റുമാണ് 3 ഇപ്പോൾ ആദ്യഘട്ടം പിന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. രാഷ്ട്രപതിയും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയും ഒക്കെ ഇതിനുശേഷം ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ഇന്ത്യയുടെ അഭിമാന നിമിഷമെന്നാണ് ഇരുവരും പറഞ്ഞത്. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്ന തരത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്. രാജ്യം എങ്ങനെയാണ് ഈ അഭിമാന നിമിഷം ആഘോഷമാക്കുന്നത്?
തീർച്ചയായും വളരെ അഭിമാനമായ നിമിഷം തന്നെയാണ്. പ്രധാനമന്ത്രി ഫ്രാൻസിലാണുള്ളത്, ദ്വിദിന പര്യടനത്തിനായി ഫ്രാൻസിലാണുള്ളത്. അദ്ദേഹത്തിന്റെ ട്വിറ്ററിലൂടെ അദ്ദേഹം ഈ ഒരു അഭിമാന നിമിഷത്തെക്കുറിച്ച് പങ്കുവെക്കുകയും ചെയ്തു. അതായത് സയന്റിസ്റ്റുകളുടെ ഒരു ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് ഇത്ര ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യക്കാരെ സംബന്ധിച്ചും അഭിമാനമായ നിമിഷമാണ് എന്നുള്ള രീതിയിലുള്ള കുറിപ്പായിരുന്നു അദ്ദേഹം ട്വിറ്ററിലൂടെ കുറിക്കുകയും ചെയ്തത്. രാഷ്ട്രപതി അടക്കമുള്ള പ്രമുഖർ ഈ ഒരു വിജയത്തെ അവർ സ്വാഗതം ചെയ്യുകയും ഒപ്പം തന്നെ വലിയ രീതിയിൽ അഭിനന്ദന പ്രഭാവമാണ് ISRO സംബന്ധിച്ച് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നീട് ഈ 2:35 ഈ ലോഞ്ചിങ് നടന്നതിനു ശേഷം 22 മിനിറ്റിന് ശേഷം ഈ റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തി എന്നുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചതിന് ശേഷം വലിയ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ തന്നെയായിരുന്നു സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഉണ്ടാവുകയും ചെയ്തത്. അതിന് പിന്നാലെ ഈ ISRO ചെയർമാൻ എസ് സോമനാഥ് അദ്ദേഹത്തിന് വളരെ വികാരാതീതനായിരുന്നു അദ്ദേഹം ഈ ഒരു വിജയത്തെ പറഞ്ഞറിയിക്കുകയും ചെയ്തു. പിന്നീട് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇതിനെക്കുറിച്ച് അഭിനന്ദാർഹമായ പ്രതികരണങ്ങളൊക്കെ കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത്. എന്തായാലും നമുക്കറിയാം ഇത് ഈ ചന്ദ്രയാൻ 2-ൽ വലിയ വിജയ സാധ്യത ഉണ്ട് എന്നൊക്കെ കരുതി ചന്ദ്രനിലേക്ക് അയച്ച ചന്ദ്രയാൻ 2 പിന്നീട് ലാൻഡിംഗ് സമയത്താണ് സോഫ്റ്റ് ലാൻഡിങ്ങിനിടയിലായിരുന്നു ഈ ഒരു ഇടിച്ച് ഇറങ്ങിയതോടു കൂടിയാണ് അത് തകർച്ചയിലേക്ക് പോവുകയും ഒപ്പം തന്നെ സിഗ്നൽ ലഭിക്കാതെ വരിക എന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ ഉൾക്കൊണ്ട് അതിന്റെ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെ ഇത്തവണ കൃത്യമായി അതായത് ഈ 5 ഘട്ടമായാണ് ഈ ഒരു പേടകം നിർമ്മിച്ചത്. 5 ഘട്ടമായി ഭ്രമണപഥത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ അവർ കൗണ്ട് ഡൗണിലൂടെ കഴിഞ്ഞ ദിവസം ഇത് നോക്കിക്കാണുകയും ചെയ്തതാണ്. അതിന്റെ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ ISRO തയ്യാറാവുകയും ചെയ്തത്. എന്തായാലും കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ മാത്രമാണുള്ളത്. 40 ദിവസമാണ് ഈ ചന്ദ്രനിൽ തൊടാൻ ഇനി ചന്ദ്രയാൻ 3-ന് വേണ്ട സമയമുള്ളത്. അത് അർദ്ധരാത്രിയോടുകൂടി ഓഗസ്റ്റ് 23-ന് അർദ്ധരാത്രിയോടുകൂടി ചന്ദ്രനിൽ എത്തുമെന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ISRO ഉള്ളത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുക, ചന്ദ്രനുമായുള്ള ദൂരം കുറച്ചുകൊണ്ടുവരിക, സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക, ഇതൊക്കെയും ഓരോ ഘട്ടങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് കാത്തിരിക്കാം. MG മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം.